സി കെ പത്മനാഭൻ പറഞ്ഞതു തന്നെയാണ് ഒരു മതേതര സമൂഹത്തിൻ്റെ നിലപാട് അത് സംഘിയായാലും സുഡപ്പിയായാലും കൊങ്ങിയായാലും കൃസംഗിയായാലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ തിരിച്ചറിവുള്ളവന് ഉണ്ടാകേണ്ടുന്ന നിലപാട് പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ പറഞ്ഞത് അത് ഗൗരവമുള്ള കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത് അതെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള നിലയിൽ അതിനെ തോളിലെടുത്തു വച്ച് ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രം പോലെ പാലാ ബിഷപ്പിനെ കാണുക എന്നുള്ളത് ഒരു ദിനചര്യയാക്കി മാറ്റിയിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഈ പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയെ വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന ബി ജെ പി നേതാവ് തന്നെ പറയുന്ന ആ നിലപാട് ഒരു നിമിഷം കേൾക്കണം അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം നാർക്കോട്ടിക് മാഫിയ എന്ന് പറയുന്നത് സ്വാഭാവികമായി തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം അതിനെ ഒരു ജിഹാദ് എന്നുള്ള പദം ഉപയോഗിച്ച് പരാമർശിക്കുമ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാത്ത മതമേലധ്യക്ഷന്മാരൊന്നും അല്ല ഇവരാരും അങ്ങനെയുള്ള മനുഷ്യർ ആ പദപ്രയോഗം നടത്തുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല എങ്കിൽ ആ തീപ്പൊരി ഒരു തീയായി ആളിപ്പടരുന്നതിൻ്റെ ഗുരുതര സാഹചര്യം നമ്മൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് സി കെ പത്മനാഭൻ പറയുന്നത് അതാണ് ഇതിന്മേൽ രാഷ്ട്രീയ മുതലെടുപ്പിന് താല്പര്യമില്ലാത്ത ആളുകളുടെ ഒക്കെ നിലപാട് ബി ജെ പി ഇതൊരു വലിയ സുവർണാവസരമാക്കി അതിനെ ആഘോഷിക്കുന്നു ബാലാബിഷപ്പിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഓരോരുത്തരായി ചെന്നുകൊണ്ടേയിരിക്കുന്നു പിന്തുണയെ അറിയിക്കുന്നു ഞങ്ങൾ ക്രൈസ്തവപറുതായി ഇനി ബി ജെ പിയോടൊപ്പമാണ് നിൽക്കാൻ പോകുന്നത് എന്ന് കൃസംഗികളായ ആളുകൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അങ്ങനെ ഘോരഘോരം അതിനായി വാദിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് ഒരു കറകളഞ്ഞ സംഘപരിവാറുകാരൻ തന്നെ നിലപാട് വ്യക്തമാക്കുന്നത് ഇതിനകത്ത് ഈ വിഷയത്തെ കാണേണ്ടുന്നത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഏതെങ്കിലും ഒരു ഗൗരവം ആ വാക്കിന് കൊടുത്താൽ അതുണ്ടാക്കിയേക്കാവുന്ന ഗുരുതരാവസ്ഥയാണ് അതുതന്നെയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു ഏർപ്പാടില്ല എന്ന് ബി ജെ പിയുടെ ഒരു പ്രമുഖനായ നേതാവ് തന്നെ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെ അതിൻ്റെ പേരിൽ തീ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നതിന് ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത് ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എവിടെ നിന്നെങ്കിലും എന്തിലെങ്കിലും കയറി പിടിച്ച് അതൊരാുധമാക്കി മാറ്റാമെന്നുള്ള ആ വ്യാമോഹം എല്ലാം സുവർണാവസരങ്ങളാണ് എന്നുള്ള ചിന്ത ആ സുവർണാവസരം ഇവിടെ ഇപ്പോൾ സി കെ പത്മനാഭൻ തന്നെ നെഞ്ചു വിരിച്ചു നിന്ന് തല്ലിക്കെടുത്തി കളയുകയാണ്